അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുള്ള ഷിനോസ് സീക്കർ, റാസി ഇന്റർനാഷണൽ സ്കൂളിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. 1974 ഗച്ചിബൗളിൽ സ്ഥാപിതമായ ഈ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായി കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 2300 ഏക്കർ വിസ്തൃതിയിൽ സ്ഥാപിതമായ ഈ ക്യാമ്പസിൽ ഏകദേശം 5000 വിദ്യാർത്ഥികളും 400 ഫാക്കൾട്ടീസും വർക്ക് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി. ഇവരെല്ലാവരും ഈ വലിയൊരു ക്യാമ്പസിനുള്ളിൽ ഒത്തൊരുമയോടുകൂടി ഇവിടെയുള്ള നിരവധി കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിന് പുറമെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹണ്ടിങ്, ട്രക്കിംഗ്, ഇതുപോലെയുള്ള നിരവധി ഉല്ലാസകരമായ കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വന്ന് സന്ദർശിക്കണമെന്ന് ഇന്ന് കൊതിയായി. കാരണം ഇത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു ക്യാമ്പസിൽ പഠിക്കുക എന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഇവിടുത്തെ അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ 10 സ്കൂളുകളിലായി 34 ഡിപ്പാർട്ട്മെന്റുകളായി ആയിട്ടാണ് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 സ്കൂളുകളിൽ പെട്ടതാണ് സ്കൂൾ ഓഫ് ഫിസിക്സ്, സ്കൂൾ ഓഫ് കെമിസ്ട്രി, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ് മുതലായ നിരവധി സ്കൂളുകൾക്ക് കീഴിൽ 34 ഡിപ്പാർട്ട്മെന്റുകളിൽ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ഇവിടുത്തെ ഏറ്റവും മേജർ അട്രാക്ഷനാണ് ഇവിടുത്തെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ലൈബ്രറി സംവിധാനം നിലവിൽ വന്നത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയിലാണ്. ഏകദേശം 400,000 റിട്ടൺ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഏകദേശം 25,000 ഇ പുസ്തകങ്ങളും, അതായത് ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഉള്ള ഈ ലൈബ്രറി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. പിന്നീട് നമുക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും പ്രകൃതിയോട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 734 പൂവർഗ്ഗങ്ങളും അതുപോലെ തന്നെ 10 സസ്തനികളും അതുപോലെ 15 ഇനങ്ങളായ ഉരഗങ്ങളും അതുപോലെ ഏകദേശം 220 പക്ഷികളും ഇവിടെ വസിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തികച്ചും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് എന്ന് തന്നെയാണ്. ഇനി ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ നിരവധി കാര്യങ്ങളും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2015 ജനുവരിയിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന വിസിറ്റേഴ്സ് അവാർഡ് ഫോർ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന പട്ടം ഈ യൂണിവേഴ്സിറ്റി വാങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ യൂണിവേഴ്സിറ്റി അത്രയും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടെ വന്ന് പഠിക്കുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ എക്സ്പോഷേഴ്സും നേടാനും ഇവിടെ വന്ന് ജീവിച്ച്, ഇവിടെ വന്ന് പഠിച്ച് ജീവിതത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്നു ചേർന്ന് നിരവധി അറിവുകൾ നേടി ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.